കരുതി നടന്നു. ഇല്ലെങ്കിലേ കാൽനടക്കാരൻ നടക്കേണ്ട സൈഡ് ഇതല്ല എന്നും പറഞ്ഞ് നിന്നെ പിടിച്ച് ജയിലിലിട്ടെന്ന് വരും നിന്റെ അച്ഛൻ. അല്ല നീ എവിടേക്കാ? എവിടേക്കായാലും നീ കയറിക്കോ, നിന്നെ എത്തേണ്ടടുത്ത് ഞാൻ എത്തിച്ചേരാം. ഇതിലേ റോങ് സൈഡിൽ കൂടെ നടന്നാലേ അച്ഛൻ പിടിച്ചെന്നെ ജയിലിലിടുമായിരിക്കും. പക്ഷെ നിന്റെ കൂടെ ഞാൻ വണ്ടിയിൽ വന്ന ചിലപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അയ്യാടാ തമാശ, നിനക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? ഇല്ല, ഒരു തവണേ നീ എന്റെ ഉരുട്ടി താഴെയിട്ടത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. ആ അത് പിന്നെ ഞാൻ വണ്ടി പഠിക്കുന്ന കാലത്തല്ലേ. ഓ ഇപ്പൊ തൽക്കാലം കയറും. സത്യം പറഞ്ഞാ ഞാൻ നിനക്ക് ലിഫ്റ്റ് തരാൻ പാടില്ലാത്തതാ. അതെന്താ? എന്റെ അച്ഛന്റെ സ്കൂട്ടർ ചീത്തയായി അച്ഛനും അമ്മയും കൂടി അത് തള്ളിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ടും നിന്റെ അച്ഛൻ അവരെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. അച്ഛൻ ചിലപ്പോ ഡ്യൂട്ടിയിലായതുകൊണ്ടായിരിക്കും. ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാ മാമൻ അവരെ കണ്ടത്. ശരിയാ, അച്ഛൻ ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മളെ മാക്സിമം വേദനിപ്പിക്കുക, അതാണ് അച്ഛന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതൊക്കെ പോട്ടെ, നീ വണ്ടി കയറും. കയറാം, പക്ഷേ വണ്ടി ഞാൻ ഓടിക്കും. നിനക്കെന്നെ തീരെ വിശ്വാസമില്ല. ഇല്ല, ഈ കാര്യത്തിൽ ഒട്ടുമില്ല. എടാ നിനക്ക് ലൈസൻസ് ഇല്ലാത്തതാ. പോലീസ് എങ്ങാനും പിടിച്ചാ പിന്നെ സസ്പെൻഡ് ചെയ്ത നിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് അവര് ഡിസ്മിസ് ചെയ്യും. അതിനെ നമുക്ക് ഈ ഷോർട്ട് കട്ടിലൂടെ പോവാം. ഷോർട്ട് കട്ട്? ആ എവിടേക്ക്? അതൊക്കെ ഉണ്ട്, നീ ഇറങ്ങി. ആ ഇറങ്ങ, പിടിക്ക്. ഇത് വെച്ചോ, കയറാണേ. പോട്ടെ. ആദ്യം ഒന്ന് പതുക്കെ. ഇതിന് എന്നെ കൊണ്ട് വീഴ്ത്തുന്ന തോന്നുന്നു. ആദി എന്താണ് നീ കാണിക്കുന്നത്? നീ സൂക്ഷിച്ചിരുന്നോ? ഈ റോഡ് മൊത്തം കല്ലും കട്ടറോ നിന്റെ കട്ടറല്ലേ? ഇപ്പൊ ശരിയാക്കി തരണേ. നിന്നെ പോലുള്ള ഞരമ്പ് രോഗികളെ നേരിടാൻ പെണ്ണുങ്ങള് പണ്ട് മുതലേ കൊണ്ടു നടക്കുന്ന ആയുധം. ഇതുകൊണ്ടാണോ നീ എന്റെ പുറത്തിട്ട് കുത്തിയത്? അതെ. എന്തിന്? ആ അതൊക്കെ പറയാം. മോൻ തൽക്കാലം വണ്ടി നിറങ്ങി, ഇനി ചേച്ചി ഓടിച്ചോളാം. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. കാര്യം എന്താ നിനക്കറിയില്ല? ഇല്ല. എടാ ഞാൻ നിന്റെ ശരീരത്തില് ഇങ്ങനെ വന്ന് വീഴണം, അതിനുവേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ ഇങ്ങനെ ഗട്ടറി ചാടിക്കലും ബ്രേക്ക് പിടിക്കലും ഒക്കെ. ഇതൊക്കെ പ്രേം നസീറിന്റെ കാലത്തെ സിനിമകളിലുള്ള ഐഡിയാസാ. മോൻ പുതിയ ഐഡിയ വല്ലതും കണ്ടുപിടിക്കും. നീ കണ്ടില്ലേ ബ്രേക്ക് പിടിക്കാതെ ഈ വഴിയിലൂടെ എങ്ങനെ വണ്ടി ഓടിക്കാനാ? പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. മോൻ ഇറങ്ങ, തൽക്കാലം പിന്നെ കയറിയിരിക്കും. ഇറങ്ങടാ. ഒരു കാര്യത്തിന് ലൈസൻസ് ഇല്ലാത്തവനെ. എനിക്കൊന്നും പറ്റിയില്ല. നിനക്കോ? ഏയ് ഒന്നും പറ്റിയില്ല. രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല. ശരിക്കും ഒന്നുകൂടെ നോക്ക്. ഏയ് ഇല്ല. അല്ല പ്രസാദ് സാറിന്റെ മകനല്ലേ? ആ അതെ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല, വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. വണ്ടിക്കും പ്രശ്നമൊന്നുമില്ല. ഇല്ല കുഴപ്പമില്ല, നമുക്ക് പോവാം. എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തിട്ട് പോവാം. അതിനൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇപ്പൊ ഒന്നും പറ്റിയിട്ടില്ലെന്ന് തോന്നും, നാളെയാവും വേദന വരുന്നത്. ഇവിടെ അടുത്ത് ഹോസ്പിറ്റലുണ്ട്, ഡോക്ടറെ കാണാം. ഒരു കുഴപ്പമില്ലാതെ എന്തിനാ അങ്കിൾ? അല്ല ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, നമുക്ക് അവിടെ ചെന്ന് ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്തിട്ട് പോവാം, അത്രേ വേണ്ടൂ. മോള് ജയശീലന്റെ മകളല്ലേ? അതെ. ആ എന്നാ രണ്ടുപേരും വാ, നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് പോവാം. ഞാൻ എടുക്കാം. ഹലോ സാർ, ഞാൻ റൈറ്റർ വിനോദാ. ആ പറയൂ വിനോദ്. ആദിത്യന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. പേടിക്കാനൊന്നുമില്ല സാർ. അവനെവിടെയാ ഉള്ളേ? ഞാൻ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പരിക്കൊന്നുമില്ല. പിന്നെ കാലിന്റെ മുട്ടിന് ചെറുതായിട്ടൊന്ന് തൊലി പോയിട്ടുണ്ട്, അത്രമാത്രം. അവനിപ്പോ എവിടെയാ ഉള്ളെന്ന് പറയൂ, അവൻ ഏത് ഹോസ്പിറ്റലാന്ന് പറയൂ. എന്താ? ഇല്ല നമ്മുടെ ആദിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ആ സാറ് ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല. ഞാനവരെ നിർമ്മല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. നിർമ്മല ഹോസ്പിറ്റലോ? തൽക്കാലം ഒരു ടി ടി എടുത്താൽ മതിയെന്ന് പറഞ്ഞ് ഡോക്ടർ അവരെ പറഞ്ഞു വിട്ടു. അവരോ? അവന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ആ നമ്മുടെ ആദിത്യം വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയില്ലേ, നമ്മുടെ ജയശീലിന്റെ മകള്, ആ കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയാ വണ്ടി ഓടിച്ചിരുന്നത്. എന്റെ വണ്ടി കണ്ടപ്പോ ആ കുട്ടി വെട്ടിത്തിരിക്കാൻ നോക്കിയതാ, അങ്ങനെ വീണതാ. അവർ ഏത് ഹോസ്പിറ്റലാ ഉള്ളത്? നമുക്ക് അങ്ങോട്ട് പോകുമ്പോ ആ പ്രസദേട്ടാ. പേടിക്കാനൊന്നുമില്ല, അവൻ ഹോസ്പിറ്റലിൽ തിരിച്ചു പോകുന്നു. ആ വിനോദ്, ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ സാർ. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, അയാള് നമ്മളോട് പറയാഞ്ഞതാ. എടോ ഓഫീസിലെ വിനോദാ വിളിച്ചത്, അവനൊന്ന് സ്കിഡ് ആയേ ഉള്ളൂന്ന്, വേറെ കുഴപ്പമൊന്നുമില്ലാന്ന്. അവന്റെ കൂടെ ആരാ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞേ? തുളസിയാണോ? അവന്റെ ഡ്രൈവിംഗ് ലൈസൻസ് കട്ട് ചെയ്തതിന്റെ വാശിയായിരിക്കും. അവളുടെ കൂടെ യാത്ര ചെയ്യാനുള്ള ലൈസൻസാ ആദ്യം കട്ട് ചെയ്യേണ്ടത്. എന്താ വിനോദേ? തന്റെ മകളിലെ തുളസി, അവൾക്കും നമ്മുടെ ACPയുടെ മകനും ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് ആയി. ആക്സിഡന്റോ? പേടിക്കണ്ട, അവർക്ക് പരിക്കൊന്നുമില്ല. എന്താ ഉണ്ടായെന്ന് പറ. അത് അവരിപ്പോ എവിടെയുണ്ട്? ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ. ആദിക്ക് ചെറുതായൊന്ന് തൊലി പോയിട്ടുണ്ട്, അതിന് ടി ടി എടുക്കുകയും ചെയ്തു. ഞാൻ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ ചെക്കപ്പും ചെയ്തു, രണ്ടാൾക്കും ഒരു കുഴപ്പമില്ല. എവിടെ അവരുള്ളതെന്ന് പറ. അവരപ്പൊ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. താൻ ടെൻഷനൊന്നും അടിക്കണ്ട, ഭാഗ്യം കൊണ്ട് രണ്ടാൾക്കും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഞാനിപ്പോ അവരെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. ആദിയുടെ വീട്ടിൽ വിളിച്ചിരുന്നു? ആ പ്രസാദ് സാറിനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ ശരി, ഓക്കെ ഓക്കെ. ആരാ ചേട്ട വിളിച്ചത്? അത് ആ റൈറ്റർ വിനോദ. അയാൾ എന്താ പറഞ്ഞത്? ഇന്ന് ലീവാണോന്ന് ചോദിക്കാൻ വിളിച്ചതാ. അല്ല, ആർക്കും ആക്സിഡന്റ് പറ്റിയതിനെ കുറിച്ച് പറഞ്ഞല്ലോ, ആർക്കാ? അതോ ആദിയും തുളസിയും വഴിയിൽ എവിടെയോ ഒന്ന് സ്കിഡായി. ആ പിന്നെ വിനോദിന്റെ മുമ്പിലാ വീണത്, അതുകൊണ്ട് അവൻ തന്നെ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയോ ചെയ്യട്ടെ? ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയിട്ടില്ല, ആദ്യമോന് ചെറുതായിട്ടൊന്ന് തൊലി പോയി എന്ന് പറഞ്ഞു. ഈശ്വരൻ, ഏത് ഹോസ്പിറ്റലിൽ അവരുള്ളത്? നമുക്കൊന്ന് പോയി നോക്കാം. അവർക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് അപ്പൊ തന്നെ ടീറ്റി എടുത്ത് അവരെ പറഞ്ഞു വിട്ടൂന്ന്. നേരായിരിക്കോ പറഞ്ഞത്? അതോ നമ്മള് വിഷമിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? അങ്ങനൊന്നും ആയിരിക്കില്ല. ജേടൻ തുളസിമോൾ എന്ന് വിളിച്ചു നോക്ക്. വിളിക്കേ ഈശ്വര. ഇവിടെ നിർത്തിക്കേ, ഒരു കോളുണ്ട്. ആ, ജയശീലം വിവരമെല്ലാം അറിഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ വിനോദ് സാറ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഹലോ, നിങ്ങൾ എവിടെയാ ഉള്ളത്? എന്താ പറ്റിയത്? എല്ലാ ചോദ്യങ്ങളും കൂടി ഒരുമിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ വിഷമിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിനു ഉത്തരം തരാം. ആദ്യം ഒരു കാര്യം കൂടി ചോദിക്കും, ആദിക്കെന്താ പറ്റിയത്? അത് ശരി. അപ്പൊ എന്റെ കാര്യം ജയശീലിനും പ്രിയക്കും അറിയണ്ട അല്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും പറ്റിയിട്ടില്ല അച്ഛാ. പിന്നെ ആദിയുടെ കാലില് ചെറുതായിട്ട് പെയിന്റ് ഒന്ന് പോയിട്ടുണ്ട്. അതിനവര് ചുമ്മാ ഒരു ടി ടി എടുത്തു. ആ, വേറെ വിശേഷം ഒന്നും ഇല്ലെങ്കിൽ ഫോൺ വെച്ചിട്ട് പോയേ. ഇവിടേക്ക് എപ്പോഴാ വരുന്നത്? പെട്ടെന്ന് വരാം അച്ഛാ. അവർക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? തുളസിമോളുടെ സംസാരം കേട്ടാലേ അവരെ വിളിച്ച നമുക്കാണ് കുഴപ്പമെന്ന് തോന്നും. രണ്ടുപേരും കൂടിയുള്ള ഈ കറക്കം ഏട്ടനെ ദുർഗേച്ചു പറഞ്ഞ എന്തു പറയുന്ന ആർക്കറിയാം. പ്രസയ്ക്ക് തുളസിയോട് ദേഷ്യം കുറച്ചുകൂടെ കൂടും. അതെ, അവള് വന്ന ചേട്ടൻ തന്നെ അവളോട് പറഞ്ഞേക്കണം. എന്ത്? കല്യാണം കഴിയുന്നത് വരെ ഇങ്ങനെയുള്ള കറക്കങ്ങളൊന്നും അവസാനിപ്പിക്കാൻ പറയാം. പക്ഷേ കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. ആദ്യം തുളസിയല്ലേ, അവരുടെ കാര്യം ദൈവത്തിനെ അറിയൂ. പ്രസാദേട്ടാ, ഓനെ എന്താടാ പറ്റിയത്? നീ എന്തിനാടാ അവളുടെ വണ്ടിയുടെ പിന്നാലെ ചാടി കയറിയത്? ഓ, അപ്പോഴേക്ക് ഫുൾ ന്യൂസ് ഇവിടെ എത്തിയല്ലേ? നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. എനിക്കൊന്നും പറ്റിയിട്ടില്ല. നീ അപ്പോഴേക്കും എന്തിനാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്നത്? പരിക്കൊന്നുമില്ല, പിന്നെന്തിനാ ഞാൻ അവിടെ നിൽക്കുന്നത്? തുളസിയുടെ വണ്ടിയുടെ പിന്നിൽ കയറിയതാ എല്ലാത്തിനും കാരണം. അല്ലാതെ എനിക്ക് വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ. എന്റെ ലൈസൻസ് ബ്ലോക്ക് ചെയ്തിരിക്കുകയല്ലേ. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചെന്നും പറഞ്ഞ് ഏമാമാരെ പിടിച്ച് ജയിലിലിട്ടാലോ? അതിനേക്കാളും ഭേദമല്ലേ ആരോടെങ്കിലും ലിഫ്റ്റ് ചോദിച്ചു പോകുന്നത്? അച്ഛനോടുള്ള വാശിക്കാണോ നീ തുളസിയോടൊപ്പം യാത്ര ചെയ്തത്? തുളസിയോടൊപ്പം ബൈക്കിൽ പോവാനേ അച്ഛനോട് വാശി കാണിക്കേണ്ട ആവശ്യം എന്താ? നല്ലതുപോലെ ചെക്കപ്പ് ചെയ്തില്ലേ? നാളെ ആയിരിക്കും പെയിൻ അറിയാ. ചെക്കപ്പ് ചെയ്യാൻ മാത്രം ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. അവനൊന്ന് പിടിച്ചേക്ക്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ലൈസൻസ് റദ്ദാക്കിയതും കുഴപ്പമായെന്നാ തോന്നുന്നത്. ലൈസൻസ് എന്റെ കയ്യിൽ തന്നെയുണ്ട്. സസ്പെൻഡ് ചെയ്തു വെറുതെ പറഞ്ഞത്. എനിക്കത് എത്രയും പെട്ടെന്ന് അവന് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. അല്ലെങ്കിൽ അവന് ഇനിയും തുളസിയുടെ വണ്ടി കയറി പോവും. കൊടുക്കാം. എന്തായാലും കുറച്ചു ദിവസം കൂടെ നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം. ചിലപ്പോ മനപ്പൂർവ്വം തള്ളിയിട്ടതായിരിക്കും. മുത്തശ്ശിയുടെ കുഴമ്പുണ്ട്, ഞാൻ അതെടുത്ത് ആദ്യേട്ടന്റെ കാലില് തടവി തരട്ടെ? വേണ്ട, വേദന പെട്ടെന്ന് പോവും. എനിക്ക് വേദന ഇല്ല. അതൊക്കെ ആദ്യേട്ടൻ വെറുതെ പറയുന്നതാ. എന്റെ കാര്യം എന്നെക്കാൾ നിനക്കാണ് അറിയുന്നേ. എല്ലാം ഞാൻ മനസ്സിലാക്കി വെക്കണല്ലോ. എന്നാ മനസ്സിലാക്കിക്കോ, ഇപ്പൊ എനിക്ക് ഒരു വേദനയില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടേ വേദനയുണ്ടോ തടവ് തരണോന്നൊക്കെ ചോദിക്കുന്നതേ എനിക്കിഷ്ടമല്ല. ഇതൊക്കെ എന്റെ കടമയല്ല ആദ്യേട്ടാ. നിന്റെ കടമയോ? അതിന് ഞാൻ നിന്റെ ആരാ? ആദ്യേട്ടൻ ഞാനും തമ്മിലുള്ള റിലേഷൻ എന്താന്ന് ആദ്യേട്ടൻ അറിയില്ല? മംഗളാപ്പച്ചിയുടെ പേര് കുട്ടി. ഓ, അത്രേ ഉള്ളോ? അതെ. ആദ്യേട്ടന്റെ വുഡ്ബി അല്ലേ ഞാൻ? വുഡ്ബിയോ? അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ? ഞാൻ മാത്രം തീരുമാനിച്ച കാര്യമല്ലല്ലോ അത്. മാമൂസും ദുർഗ ആന്റിയും പ്രസാദ് അങ്കിളും എല്ലാരും ചേർന്ന് തീരുമാനിച്ച കാര്യമല്ലേ? പ്രസാദ് അങ്കിളോ? അതെ, ആദ്യേട്ടന്റെ അച്ഛൻ. അതെനിക്കറിയാം നിന്റെ പ്രസാദ് അങ്കിളും എന്റെ അച്ഛനാണെന്ന്. ഈ ആദ്യേട്ടൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നമ്മൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലേ? എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോകുന്നുണ്ടോ? എന്തായി കാണിക്കുന്നേ? നല്ലതുപോലെ പൊതച്ചിടുന്ന അസുഖം വേഗം ഭേദമാവും. എനിക്ക് അസുഖമൊന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? എന്നാലേ ഞാൻ പോയി ആദ്യേട്ടന് കഴിക്കാനുള്ള കഞ്ഞിയും ചമ്മന്തി എടുക്കും. എനിക്ക് കഞ്ഞിയും വേണ്ട, ചമ്മന്തി ഒന്നും വേണ്ട. നീയേ ദൈവം എന്നൊന്ന് ശല്യം ചെയ്താ പോകുന്നുണ്ടോ? എനിക്ക് കുറച്ച് മനസമാധാനമായിട്ടൊന്ന് കിടക്കണം. ഓ, ഞാനാണോ ആദ്യേട്ടന്റെ മനസമ്മതം കളയുന്നേ? മനസമ്മതം അല്ല, മനസമാധാനം. താങ്ക് യു ആദ്യേട്ടാ. എന്തിന്? എന്റെ തെറ്റ് കണ്ട് തിരുത്തി തന്നേന്. നല്ല കപ്പിൾസ് അങ്ങനെയാ, തെറ്റുകൾ തിരുത്തി തരും. ഈ ആദ്യേട്ടന്റെ ഒരു കാര്യം. അമ്മേ, അമ്മ എവിടേക്കാ? ഞാൻ ആദ്യമോനെ ഒന്ന് കണ്ടിട്ട് വരാം. അവ ഉറങ്ങുക, വെറുതെ ചെന്ന് ശല്യം ചെയ്യണ്ട. വേദനയ്ക്ക് കുറവുണ്ടോ എന്തോ? അവനിപ്പോ വേദനയൊന്നുമില്ല. തുളസിമോക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കും. അമ്മയുടെ തുളസിമോള് തന്നെയാ എല്ലാത്തിനും കാരണം. ഈശ്വരാധീനം കൊണ്ടാ ആദ്യമോൻ രക്ഷപ്പെട്ടത്. എന്നാലും ഞാനൊന്ന് പോയി കാണട്ടെ. രുക്മിണിയമ്മ, ഇത് എവിടേക്കാ? ആദ്യമോന്റെ അടുത്തേക്ക്. അതിന് ആദ്യം ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? അവനെവിടേക്കോ പോയി. ഇവനിതെന്തു പറ്റി? പോകുന്നതും വരുന്നതൊന്നും ആരോടും പറയാറില്ലേ? അവന്റെ പോക്കും വരവും അറിയാവുന്ന ഒരേ ഒരാള് തുളസി മാത്രമാണല്ലോ. ഭാഗ്യം, അവളോടെങ്കിലും പറയുന്നുണ്ടല്ലോ. ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ അവര്? ആദി റൂമിലില്ലേ? ഉണ്ട് ചേച്ചി. ആദിയെ ഞാൻ ആദിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവന്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുക. അവരുടെ സ്വർഗത്തിലേക്ക് എന്തിനാ ആ രുക്മിണിയമ്മയെ പറഞ്ഞു വിടുന്നേന്ന് വിചാരിച്ചിട്ടാ ഞാൻ ആദ്യം പുറത്തു പോയെന്ന് കള്ളം പറഞ്ഞു. അത് നന്നായി. അവന്റെ മനസ്സ് സ്വന്തമാക്കണമെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഈ അവസരമല്ല. പിന്നെ പുതിയൊരവസരം നമ്മൾ ഉണ്ടാക്കണം. എങ്ങനെ? കുറച്ച് കടന്ന കൈയാണ്. അത് ചെയ്താലേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുള്ളൂ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. തുളസി കാരണോ ആദിക്ക് ചെറുതാണെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റിയത്. അവളുടെ പേരില് കേസ് കൊടുക്കുന്ന കാര്യമാണോ? കേസ് കൊണ്ടൊന്നും ഒരു കാര്യമല്ല ദുർഗേച്ചി. പിന്നെ ഈ ചാൻസ് ഉപയോഗിച്ച് പ്രിയയും പ്രസാദ് സാറും തമ്മിൽ കൂടുതൽ അകലണം. നമ്മൾ അകറ്റണം. ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട. പ്രസാദേട്ടൻ പ്രിയയിൽ നിന്ന് ഒരുപാട് അകലത്തിലായിപ്പോ. അതുപോലെ അല്ല, ഇപ്പൊ പ്രസാദ് സാറിന്റെ ഉള്ളിൽ പ്രിയയോട് സ്നേഹമൊക്കെ ഉണ്ട്. ഉണ്ട്, അതുപോലും ഉണ്ടാവരുത്. അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. നടക്കും. പ്രിയ പ്രസാദ് സാറിന് കണ്ണിന് നേരെ കാണുന്നത് പോലും ഇഷ്ടമില്ലാത്ത രീതിയിൽ ആക്കണം. നീ നടക്കുന്ന കാര്യം വല്ലതും പറ. ഈ സൂല് വിചാരിച്ച ഒരു കാര്യം ഇതുവരെ നടക്കാതിരുന്നിട്ടുണ്ടോ ദുർഗേച്ചി? ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ അത് പറ. ചേച്ചി മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് വേണം കാര്യങ്ങൾ നീക്കാൻ. ദുർഗേച്ചിയും മംഗളപ്പച്ചിയും ആതിരയും എനിക്കൊപ്പം നിന്ന് തന്ന പ്രസാദ് സാറിനെയും പ്രിയയും തമ്മിൽ അകറ്റുന്ന കാര്യം ഈ ഞാൻ ഏറ്റു. ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്. എങ്കിൽ ആദ്യം വേണ്ടത് ആ ആദിയും തുളസിയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണ്. എന്താ അവരെ തമ്മിൽ എങ്ങനെ അകറ്റാന്ന് ആലോചിക്കുമ്പോഴാണ് നീ അവരെ അടുപ്പിക്കുന്ന കാര്യം പറയുന്നത്? അതല്ല ദുർഗേച്ചി, ആദിയും തുളസിയും തമ്മിൽ അകലാൻ പറ്റാത്ത വിധം അടുത്തു കഴിഞ്ഞൊന്ന് പ്രസാദ് സാറിനെ നമ്മൾ വിശ്വസിപ്പിക്കണം. അതുകൊണ്ട് എന്ത് കാര്യം? കാര്യമുണ്ട് പറയാം.